പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം മൂന്ന് സമ്മാനങ്ങൾ കൊടുക്കും. അച്ഛന്മാരായ ഞങ്ങൾ പ്രാർത്ഥിച്ചാലും കുടുംബജീവിതക്കാരായ നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് തമ്പുരാൻ മൂന്ന് സമ്മാനം കൊടുക്കും. മത്തായിയുടെ സുവിശേഷം 17:1-8 മത്തായി സുവിശേഷം 17:1-8 അവൻ പത്രോസ് യാക്കോബ് യോഹന്നാൻ മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രം വെട്ടിത്തിളങ്ങി. ഏലിയായും മോശയും അവനോട് സംസാരിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്കുക. അവർ ഭയവീകരരായി കമിഴ്ന്നു വീണു. ക്രിസ്തു അടുത്തത് തോളിത്തട്ടി പറഞ്ഞു, വരൂ നമുക്ക് താഴ്വരയിലേക്ക് പോകാം, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം തമ്പുരാൻ നൽകുന്ന മൂന്ന് സമ്മാനങ്ങൾ. ഒന്ന്, മുഖപ്രകാശം. പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മുഖം പ്രകാശിച്ചു. പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ മുഖത്ത് ഒരു പ്രകാശം, പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മുഖത്ത് ഒരു പ്രകാശം, പ്രാർത്ഥിക്കുന്ന അച്ഛൻ്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ട്. ഒരു ഞായറാഴ്ച സർവീസ് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു പ്രകാശമുണ്ട്. ബൈബിൾ ഒരധ്യായം വായിച്ചിറങ്ങുമ്പോൾ ഒരു പ്രകാശമുണ്ട്. കുറേ സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാട്ട് പാടുമ്പോൾ ഒരു പ്രകാശമുണ്ട്. കാരണം ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ ഒരു തരംഗമുണ്ട്. ആ തരംഗത്തിൻ്റെ പേരാണ് ആൽഫാ തരംഗം. ആൽഫാ തരംഗം അത് പ്രകാശത്തിൻ്റെ തരംഗമാണ്. ദൈവമായ കർത്താവ് അതരം തുറന്ന് ആദ്യം പറഞ്ഞ വചനം 1:3, പ്രകാശം ഉണ്ടാകട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 നടന്നപ്പോൾ ദൈവം കൂടെ നടന്നു, പ്രകാശത്തിൻ്റെ സ്തംഭമായിട്ട്. ക്രിസ്തു എന്ന പ്രകാശം ബേദലഗേമിലെ പുൽക്കൂട്ടി പിറന്നപ്പോൾ ആകാശത്തും ഒരു പ്രകാശം പിറന്നു, നക്ഷത്രം. യോഹന്നാൻ 8:12 ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 5:14 പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. 34 അവനെ നോക്കിയവരെല്ലാം പ്രകാശരായി മാറി. പ്രകാശമായ ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ പ്രകാശമായ സൂര്യൻ ഇരുണ്ടുപോയി. പ്രകാശം മരിച്ചപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രകാശവും മരിച്ചുപോയി. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു മനോഹരമായ ഒന്ന്, പ്രകാശം, മുഖപ്രകാശം, ആൽഫാ തരംഗം. ഈ ആൽഫാ തരംഗം ഉള്ളവരെ എത്ര കേട്ടാലും കേൾക്കുന്നവർക്ക് മടുപ്പില്ല. കുടുംബത്തിൽ നല്ല അമ്മച്ചിയുടെ ദേഹത്ത് ആൽഫാ തരംഗമാണ്. മകൾ എത്ര മിണ്ടിയാലും മകൾക്ക് എഴുന്നേറ്റ് വന്ന് തോന്നിയല്ല. ആൽഫാ തരംഗം ഉള്ളവരെ എത്ര മണിക്കൂർ കേട്ടാലും നമുക്ക് മടുപ്പില്ല. അപ്പോൾ ഒന്ന്, ആൽഫാ തരംഗം. 2, ബീറ്റാ തരംഗം. എന്താണ് ബീറ്റാ തരംഗം? തല പുകഞ്ഞ് ആലോചിക്കുമ്പോൾ നമ്മുടെ ദേഹത്തുണ്ടാകുന്ന തരംഗമാണ് ബീറ്റാ തരംഗം. ഒത്തിരി ചിന്തിച്ച് തല പുകയുമ്പോൾ നമ്മുടെ ദേഹത്തുണ്ടാകുന്നതാണ് ബീറ്റാ തരംഗം. പെമ്പിള്ളാരെ കെട്ടിച്ചു വിടാനുള്ള അപ്പൻ്റെയിൽ കാശിയില്ലെങ്കിൽ ദേഹത്ത് ബീറ്റാ തരംഗം. ഒരുപാട് പണിതും മടുത്തു വരുന്ന അപ്പൻ്റെ അമ്മയുടെ ദേഹത്ത് ബീറ്റാ തരംഗം. അടുക്കളയിൽ ഒരുപാട് പണി പണിതും മടുക്കുന്ന അമ്മ പെട്ടെന്ന് ചൂടാകും, ബീറ്റാ തരംഗം. ഈ ബീറ്റാ തരംഗം വരുമ്പോൾ തലവേദന, മന്ദത, മറവി, ഭാരം, ക്ഷീണം പലരും ദേഹത്ത് വന്നു തുടങ്ങും. 3, ഡെൽറ്റ തരംഗം. എന്താ ഡെൽറ്റ തരംഗം? കപ്പയും ഉപ്പുമാവും കഴിച്ചേച്ച് ക്ലാസ്സിലോ ഓഫീസിലോ പോയാൽ ഡെൽറ്റ തരംഗം. പൊടിയും മയക്കത്തിൽ ദേഹത്തുള്ള തരംഗമാണ് ഡെൽറ്റ തരംഗം. ഉച്ച കഴിഞ്ഞമ്പോഴും വലിയ പ്രസംഗം പറയുമ്പോൾ ദേഹത്തെ ഡെൽറ്റ തരംഗം. ചില പെണ്ണുങ്ങളൊക്കെ അച്ഛനെ നോക്കി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, തലയാടുന്ന കാണാം, ഇത് ഡെൽറ്റ തരംഗമാണ്. പൊടി മയക്കത്തിൽ ദേഹത്ത് വരുന്നു ഡെൽറ്റ തരംഗം. 4, തേറ്റാ തരംഗം. തേറ്റ വെളുപ്പിനെ 1 മണിക്കും 4 മണിക്കും ഇടയിൽ ഏറ്റവും നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് ദേഹത്തുണ്ടാകുന്നത് തേറ്റാ തരംഗം. എപ്പിലെപ്സി എന്ന രോഗമുള്ളവർ ബോധം കെട്ടി വീഴുമ്പോൾ ദേഹത്തെ തേറ്റാ തരംഗം. അറിയാതെ ഭക്ഷണക്രമം കൊണ്ടും ജോലി ഭാരം കൊണ്ടും ചിന്താഭാരം കൊണ്ടും ബീറ്റ, ഡെൽറ്റ, തേറ്റാ തരംഗങ്ങൾ നിങ്ങളുടെയും എൻ്റെയും ദേഹത്ത് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ 5 രോഗങ്ങൾ ശരീരത്തിൽ കടന്നു വരും. വയറ്റിൽ വേദന, നടുവിൻ്റെ വേദന, ശ്വാസം മുട്ടൽ, തലവേദന, അലർജി, 5 രോഗങ്ങൾ.
കൺവെൻഷൻ കേട്ടും കുർബാനയെ പങ്കെടുത്തും സ്തുതിച്ചും പ്രാർത്ഥിച്ചും പോകുമ്പോൾ തേറ്റ ഡെൽറ്റ ബീറ്റ തരംഗങ്ങൾ ആൽഫ തരംഗമായി രൂപാന്തരപ്പെടും. അപ്പോൾ അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകുന്നു, അത്ഭുതകരമായ വിടുതലും നമുക്ക് ലഭിക്കുന്നു. നമുക്കറിയാം നമ്മൾ ക്ഷമിക്കാനൊക്കെ പറ്റുന്നത് ആൽഫാതരംഗം വരുമ്പോഴാണ്. ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റും. ക്ഷമിക്കുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യരായിട്ട് മാറുകയും ചെയ്യും. ക്ഷമിച്ചില്ലെങ്കിലോ ദേഹത്ത് രോഗം, ശരിക്കും ക്ഷമിക്കുമ്പോഴോ സൗഖ്യം. 2 വർഷം മുമ്പ് ഒരു തിരുവോണ ദിവസം അങ്കമാലി കവലയിൽ മെയിൻ റോഡിലൂടെ പോകുന്ന വണ്ടിയെല്ലാം പോക്കറ്റ് റോഡിലൂടെ തിരിച്ചുവിട്ടു. 2:45 റബറി വന്ന് വിസിലൂതി. റബറി വിസിലൂതിയപ്പോൾ 5 ചെറുപ്പക്കാരിയേർന്ന് ഒരു മുഴുത്ത വടം കൊണ്ടുവന്ന് റോഡിൻ്റെ നടുകോട് വെച്ചു. ഒന്നുകൂടെ വിസിലൂതിയപ്പോൾ 30 പെണ്ണുങ്ങൾ വന്ന് വടത്തിൻ്റെ വടക്കേ അറ്റത്ത് നിന്നു. മുഴുത്ത ഒരു പിടിയാന വന്ന് വടത്തിൻ്റെ തെക്കേ അറ്റത്ത് നിന്നു. ആ വർഷത്തെ ഓണം സ്പെഷ്യൽ 30 പെണ്ണുങ്ങളും പിടിയാനയും കൊണ്ടുള്ള വടംവലിയാണ്. 10,000 ആണുങ്ങൾ പ്രത്യേക വടംവലി കാണാൻ 2 സൈഡിലും വന്നു നിന്നു. 3 മണിക്ക് ഫൈനൽ വിസിലൂതി. പിടിയാന വടത്തെ പിടിച്ച് പൊങ്ങി, 30 പെണ്ണുങ്ങളും ഒപ്പം പൊങ്ങി. 5 മിനിറ്റായി, 1 ഇഞ്ച് പോലും ആനയെ നീക്കാൻ പെണ്ണുങ്ങൾക്ക് പറ്റുന്നില്ല. പിടിയാനയ്ക്ക് നല്ല പിടിവാശി. പിടിയാന എത്ര നോക്കിയിട്ടും പെണ്ണുങ്ങളെ 1/2 ഇഞ്ച് പോലും അനക്കാൻ പറ്റുന്നില്ല. കാരണം പെണ്ണുങ്ങൾക്ക് പിടിയാനേക്കാൾ പിടിവാശിയുണ്ടെന്ന്. കല്യാണം കഴിച്ചവരായ നിങ്ങളോട് പെണ്ണ് കെട്ടാത്ത ഞാൻ പറയേണ്ട കാര്യമില്ല. ആഞ്ഞാഞ്ഞു വലിച്ചു. കൃത്യം 3:05 അവിടെ കൂടി നിന്ന 2000 പേർക്ക് മരണം വരെ മറക്കാൻ പറ്റാത്ത അതിമനോഹരമായ ഓരോണക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങി. ഇപ്പം പൊട്ടും പൊട്ടും എന്നും പറഞ്ഞ് മുറുക്കി പിടിച്ച വടത്തേന്ന് കൃത്യം 3:05 പിടിയാന അങ്ങ് വിട്ടു. പിന്നല്ലേ ഓണക്കാഴ്ച. വീണതല്ലോ കിടക്കുന്നു ധരണയിൽ 30 എണ്ണം ആകാശം സാക്ഷിയാക്കി പടന്ന് പന്തിരിച്ചിട്ട് കിടപ്പ്. ആർക്കാ നേട്ടം? പിടിച്ചുകൊണ്ടുന്ന പെണ്ണുങ്ങൾക്കാണോ? വിട്ടുകൊടുത്ത ആനയ്ക്കാണോ? വിട്ടുകൊടുത്ത ആനയ്ക്ക്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക, ക്ഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മാരകമായ രോഗവുമായിട്ട് മലനടിച്ച് വീഴുക. ഇപ്പം ക്ഷമിക്കാൻ നമുക്ക് പറ്റണം. ആൽഫാതരംഗം വരുമ്പം ക്ഷമിക്കാൻ പറ്റും. പ്രാർത്ഥനയിൽ വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റും. ക്ഷമ ചോദിക്കാൻ പറ്റും, ക്ഷമ കൊടുക്കാൻ പറ്റും, നമുക്ക് പൂർണ്ണമായി ക്ഷമിക്കാൻ പറ്റും. ഇപ്പോൾ 1, മുഖപ്രകാശം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു, മുഖപ്രകാശം. 2, വ്യക്തത. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് വ്യക്തത. ഏലിയായും മോശയും സംസാരിക്കുന്നത് കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്ക്. ഇതാണ് വ്യക്തത. ഇന്ന് വരെ ഏലിയായും മോശയും പറഞ്ഞത് മതി, പഴയ നിയമം. പക്ഷെ ഇന്ന് തീർന്നു, പഴയ നിയമം തീർന്നു. ഇനി ഇവൻ പറയുന്നത് കേൾക്ക് പുതിയ നിയമം. പഴയ നിയമം വെറും റെഫറൻസ് മാത്രം. സുവിശേഷം ഇനി. ഇതുവരെ മോശ ഏലിയായൊക്കെ പറഞ്ഞു, ഇനി അവർ നിൽക്കട്ടെ, ഇനി ഇവൻ പറയുന്നത് കേൾക്ക്. ഏലിയ പ്രവാചകൻ, മോശ നിയമം. ക്രിസ്തു പറഞ്ഞു, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാൻ വന്നിരിക്കുന്നു. ഇപ്പം പ്രവാചകന്മാരും നിയമവും പറഞ്ഞത് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി ആ ഉറപ്പ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, ഇന്നലകളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ഇതാണ് വ്യക്തത. ഇന്നലകളിൽ സംഭവിച്ചതെല്ലാം ഇന്നത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ വ്യക്തത. നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുക. ഇന്നലകളിൽ സംഭവിച്ചത് പലതും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അച്ഛനാകാൻ പോകാൻ വേണ്ടി ആഗ്രഹിച്ചതാണ്. അപ്പം എൻ്റെ അമ്മയ്ക്കും അപ്പനുമൊക്കെ എതിരായിരുന്നു. അപ്പം എനിക്ക് അന്ന് 3 കൂട്ടം കാര്യങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടുമായിരുന്നു. പ്രസംഗം, കഥാപ്രസംഗം, മോണമായിട്ട്, 2 മോണമായിട്ട് മിമിക്രി ആയിട്ട് രൂപാന്തരപ്പെട്ടു. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി മത്സരത്തിനും കട്ടാക്കടയുള്ള ക്യാമ്പിനും ഒക്കെ ആയിട്ട് വന്നതിൻ്റെ ഓർമ്മകളുണ്ട്. 10 കഴിഞ്ഞപ്പം കോളേജിൽ പോയി പ്രീ ഡിഗ്രി പഠിക്കുക. പഠിച്ചിട്ട് തോന്നിയാൽ അച്ഛനാകാൻ പോയാൽ മതി. പ്രീ ഡിഗ്രി പഠിച്ചു. അന്ന് ഇന്നത്തെ +2 പ്രീ ഡിഗ്രി. അന്ന് പഠിച്ചപ്പോഴും പ്രസംഗത്തിന് കോളേജിൽ 1ാം സ്ഥാനം. അപ്പം സാവധാനം രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് ഇഷ്ടമായി. ഇടുക്കി ജില്ലയിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാണിസാറൊക്കെ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ്.
അതിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ നേതാവായി, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, പാളയത്ത് പലപ്പോഴും വന്ന് യൂണിവേഴ്സിറ്റി ഓഫീസിലും എം എൽ എ ക്വാർട്ടേഴ്സിലും താമസിച്ചിട്ടുണ്ട്. 77-79 കാലഘട്ടത്തിൽ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, അന്ന് എൻ്റെ ദൈവമേ നീ എന്നെ പ്രീഡിഗ്രി ചെയ്യിപ്പിക്കണം, വക്കീലാക്കണം, എന്നിട്ട് നീ എന്നെ എം എൽ എ ആക്കണം. കാരണം എൻ്റെ സീനിയേഴ്സ് എല്ലാം ലോ കോളേജിലും ലോ അക്കാഡമിയിലും പഠിച്ചവരാണ്. നിങ്ങൾ ചിലപ്പോൾ ഫ്ലവേഴ്സിലും കണ്ട് ഞാനും പി സി ജോർജിനുമുള്ള സംവാദമൊക്കെ, എന്നേക്കാൾ പ്രായത്തിൽ ഒരുപാട് മൂത്തതാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ഫൈറ്റിയതാണ്. അപ്പം പ്രാർത്ഥിച്ചു, പ്രീഡിഗ്രി ചെയ്യിപ്പിക്കണം, വക്കീലാക്കണം, എം എൽ എ ആക്കണം. പക്ഷെ പഠിക്കാൻ മറന്നുപോയി. പരീക്ഷ വന്നപ്പോൾ ഒരു വർഷം മൊത്തം 32 ഹാജരിയേ ഉള്ളൂ. രാഷ്ട്രീയ സ്വാധീനത്തിൽ പരീക്ഷ എഴുതി. നന്നായിട്ട് പഠിച്ചു വന്ന് ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു. മലയാളം മാത്രം ജയിച്ചു, ബാക്കിയെല്ലാം 100-9 കിടക്കാൻ കഷ്ടപ്പാട്. രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രം ആ സമയത്ത് മാണിയും ജോസഫും രണ്ടായിട്ട് അടിച്ചു പിളർന്നു. രണ്ടു കൂട്ടരും മാറി മാറി വീട്ടിൽ വരാൻ തുടങ്ങി. എൻ്റെ അങ്കിളുമാർ അച്ഛന്മാരുണ്ട് ഗുജറാത്തിൽ. അവർ പറഞ്ഞു, ഇവിടെ നിന്നാൽ മോൻ രക്ഷപ്പെടുകയല്ല, ഇവിടുന്ന് പോരെ, ഗുജറാത്തിൽ രാജ്കോട്ട് കൊണ്ടുവന്നു. ഒരു വർഷം അവരുടെ കൂടെ താമസിപ്പിച്ചു. സിസ്റ്റേഴ്സും അച്ഛന്മാരുടെയും മിഷൻ പ്രവർത്തനം, ഇംഗ്ലീഷ് ഹിന്ദി ഭാഷ ശരിക്കും പഠിപ്പിച്ചു. തിരിച്ച് നാട്ടിൽ വന്നു, അച്ഛനാകാൻ പോകാൻ ആഗ്രഹം. അങ്ങനെ ഞാൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ ഈ സഭയിൽ ചേർന്നു. കപ്പൂച്ചിൻ സഭ എന്നാണ് വിളിക്കപ്പെടുക. 13 പഠിച്ചാലേ ഈ സഭയിൽ അച്ഛനാകാൻ പറ്റൂ. പട്ടം കിട്ടി. ആദ്യ അപ്പോയിൻമെൻ്റ് 993 മുതൽ മണ്ണന്തലയിലായിരുന്നു. മണ്ണന്തല റാണിഗിരി പള്ളി. അവിടെ 2 താമസിച്ചപ്പോൾ റൂമിൽ നിന്ന് പരമാധികാരി വന്നിട്ട് പറഞ്ഞു, എന്നും പ്രസംഗിച്ചു തന്നാൽ പിന്നെയൊന്നും പഠിച്ചില്ലെന്ന് തോന്നിയാലോ, അതുകൊണ്ട് വലതും പോയി പഠിച്ചു. ഞാൻ പറഞ്ഞു, പണ്ട് രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ വക്കീലായാൽ കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, സഭയ്ക്കെതിരില്ലെങ്കിൽ അത് തന്നെ പഠിച്ചോളാം. ഞാൻ രാഷ്ട്രീയ പ്രസംഗം ആദ്യം പ്രസംഗിച്ച് തെളിഞ്ഞത് കഴക്കൂട്ടത്ത് വെച്ചാണ്. എ കെ ആന്റണി ആദ്യം മുഖ്യമന്ത്രിയായി, കരുണാകരൻ രാജിവെച്ചപ്പോൾ. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് കഴക്കൂട്ടം നിയോജക മണ്ഡലം മുഴുവൻ 1977-78 പ്രസംഗിച്ച് നടന്ന ഓർമ്മയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എൽ എൽ പി പഠിക്കാൻ ഇഷ്ടം. ഞാൻ രാഷ്ട്രീയം വൈദ്യുതി തെളിഞ്ഞ തിരുവനന്തപുരം പേരൂക്കട ലോ അക്കാഡമിയിൽ 96 സഭ എന്നെ ചേർത്തു. 99 വക്കീലായി. വഞ്ചിയൂർ കോടതിയിൽ 6 പാച്ചല്ലൂർ രാജാരാമൻ നായരുടെ കീഴിൽ അസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അച്ഛൻ പരിണിങ്ങാനത്ത് മരിച്ചുപോയി. എന്നോട് പറഞ്ഞു, പരിണിങ്ങാനത്തേക്ക് പോവുക, ഇനി കോടതിയിൽ പോകേണ്ട, മോളി നോഡർ. ഇന്ന് കോടതിയിൽ പോകാൻ പറ്റിയല്ല, കാരണം 2001 മുതൽ ഫുൾ ടൈം പതിന പ്രകോഷണത്തിലേക്കായി. എങ്കിലും ഒരുപാട് കുടുംബക്കോടതി ജഡ്ജിമാരും അഡ്വക്കേറ്റ്സുമാരും എനിക്ക് സ്നേഹിതരുണ്ട്. ഞാൻ പാവപ്പെട്ട പലരും കേസ് റെഫർ ചെയ്യുമ്പോൾ അവർ വളരെ ഔദാര്യത്തോടെ അത് പരിഹരിച്ച് തരാറുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ വിളിക്കുന്നത് പീസില്ല വക്കീൽ എന്നാണ്, കളിയാക്കി വിളിക്കും. ചില കൂട്ടുകാരന്മാർ എന്നെ വിളിക്കുന്നത് അമ്മായിയപ്പൻ അമ്മായിയപ്പൻ എന്നാണ്. അമ്മായിയപ്പൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫാദർ ഇൻ ലോ, തർജ്ജമ ചെയ്യുമ്പം അമ്മായിയപ്പൻ എന്ന് കൂടി വായിക്കാം. ഞാൻ ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ കോടതിയിൽ കൊലക്കൊരു ചെയ്യുന്ന പ്രതിയും കൂടി എന്നിട്ട് ജഡ്ജിയോട് പറയും, മാനപ്പെട്ട കോടതി, യുവർ ഓണർ, ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ലോലഹൃദയൻ, ഉറുമിനെ പോലും തിരുമിക്കൊല്ലാൻ മനക്കെട്ടിയില്ലാത്ത ആൾ, കത്തിയെടുത്ത് ഉമ്മ കൊടുത്തപ്പം മൂക്ക് തുളഞ്ഞ് മരിച്ചു പോയതാ, പിന്നെ വെറുതെ വിടണം. തമ്പുരാൻ പറഞ്ഞു, അല്പം കൂടെ നീണ്ട ഒരു കറുത്തനായിട്ട് പുറത്തൊരു വെളുത്ത ചരലും കെട്ടിത്തരും, എൻ്റെ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വചനം പറയാൻ നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. 4 മുമ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ പരിശീലന കളരിയിൽ പ്രസംഗത്തിൻ്റെ മർമ്മങ്ങളും ബാലപാഠങ്ങളും പഠിപ്പിച്ച് ദൈവവിനെ അന്ന് വിട്ടു. എന്തിന് ഇന്ന് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ, മുസൽമാൻ്റെ മോസ്കിൽ സകല ജാതികളും പ്രസംഗത്തിന് വിളിക്കുന്ന ഒരേ ഒരു അച്ഛൻ എന്നെയാണ്. അന്ന് രാഷ്ട്രീയത്തിൽ കിട്ടിയ ഒരു, നിങ്ങൾ ചുമ്മാ യൂട്യൂബിലൊക്കെ വെറുതെ കയറി നോക്കുക, ക്ഷേത്രങ്ങളിലെ മുസ്ലിങ്ങളുടെ ദേവാലയങ്ങളിലെ കൺവെൻഷനിലെ പ്രസംഗങ്ങൾ. ഇങ്ങനെ എത്താൻ പറ്റുന്നതിൻ്റെ കാരണം അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ പരിശീലനമാണ്. പ്രസംഗത്തിൻ്റെ മർമ്മങ്ങളും ബാലപാഠങ്ങളും പഠിപ്പിക്കുന്നു. ഇതാണ് വ്യക്തത. ഇന്ന് സംഭവിക്കുന്നതെല്ലാം നാളത്തെ നന്മയ്ക്ക് വേണ്ടി ദൈവമൊരുക്കുന്നു. കുറേ നാൾ മുമ്പ് ഒരു കേസ് തീർത്തത് ഓർമ്മയിലുണ്ട്. 301 35 ലക്ഷം രൂപ, സമ്പന്ന കുടുംബത്തിലെ ഒരു നല്ല കല്യാണം. വിവാഹത്തിന് വിവാഹം കഴിഞ്ഞു. 7 കുടുംബക്കോടതിയും സഭാകോടതിയും അകലാൻ പറഞ്ഞു. ഇവനൊരു കുഴപ്പം, അവൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ ഉച്ചി മുതൽ താടി വരെ തൊടാം. വേറെ എവിടെ തൊട്ടാലും അവൻ്റെ ശരീരം ഫ്രിഡ്ജിലെ വെള്ളം പോലെ മരിച്ചു പോകും.
ഒൻപത് ദിവസം പറഞ്ഞു പറഞ്ഞ് കേസ് തീർത്തു. അവസാനം 50,000 രൂപയുടെ ഗോദ്രജിൻ്റെ ഒരലമാരി. അവൻ പറഞ്ഞു, നിൻ്റെ ഓർമ്മയ്ക്കായി ഇത് വെച്ചിട്ട് പോകണം. അവൾ പറഞ്ഞു, ഒരു ഇരിക്കലി പോലും ഞാൻ ഇട്ടിട്ട് പോവുകയല്ല. പറഞ്ഞു പറഞ്ഞു കേസ് തീർത്തു. ഞാൻ ആശ്രമത്തിലേക്ക് പോന്നു. ഒരു മാസം കഴിഞ്ഞ് രാവിലെ കുർബാനയും കഴിഞ്ഞ് കാപ്പുകൂടിയും കഴിഞ്ഞ് പത്രവും വായിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുറിയുടെ വാതുക്കൽ ഒരു ചെറിയ മിനി ലോറി, ലോറിപ്പുറത്ത് ഗോദ്രജിൻ്റെ അലമാര, പെണ്ണിൻ്റെ അപ്പൻ, 3 ചുമട്ടുകാർ. ഞാൻ ചോദിച്ചതെന്താ, അച്ഛൻ പ്രതിഫലമൊന്നും മേടിക്കാതെ ഞങ്ങളുടെ കേസ് തീർത്തതല്ലേ, അലമാര അവർക്കും വേണ്ട ഞങ്ങൾക്കും വേണ്ട, അച്ഛൻ ഇരിക്കട്ടെന്നും പറഞ്ഞ് അത് ഇറക്കി വെച്ചിട്ട് പോയി. ഇന്ന് എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ കുർബാനക്കുപ്പായം തൂക്കുന്ന അലമാരി അച്ഛനായി എനിക്ക് ഡൈവോഴ്സിന് കിട്ടിയ ആദ്യത്തെ പീസാണ്. എത്രയോ സംഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ഓരോന്നോരോന്നായിട്ട് പുറകോട് നോക്കുമ്പോൾ നന്മയ്ക്ക് വേണ്ടി ക്രമീകരിക്കുന്നു. വ്യക്തത, ഒന്നിനെക്കുറിച്ച് നിരാശപ്പെടരുത്. ഇന്ന് സങ്കടം തോന്നും, പക്ഷെ ആ കാര്യം നാളെ ദൈവം നന്മയാണെന്ന് നമ്മളെ പഠിപ്പിക്കും. 1 പ്രകാശം, 2 വ്യക്തത, 3 ധൈര്യം. പ്രാർത്ഥിക്കുന്നവർ ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം. തോമാശ്ലീഹ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. ധൈര്യം. ക്രിസ്തു ഗെത്സെമാനിൽ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒറ്റിക്കൊടുക്കുന്നതിന് അടുത്തെത്തിയിരിക്കുന്നു, വരൂ നമുക്ക് പോകാം. ധൈര്യം. ഉയർന്ന മലയിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പയവകലരായി വീഴുമ്പോൾ യേശു വന്ന് തോളി തട്ടി പറയുന്നു, വരൂ നമുക്ക് താഴ്വരയിലേക്ക് പോകാം. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം. നമുക്ക് ധൈര്യം വേണോ? പ്രാർത്ഥന വേണം. ചിലപ്പോഴൊക്കെ നമുക്ക് ധൈര്യം ചോർന്നു പോകുന്ന അവസരം ഉണ്ടാകും. ചില അവസരങ്ങൾ, ഒരു വീട്ടിൽ ഭർത്താവും ഭാര്യയും മാത്രം, ഒരു കള്ളൻ വന്നു നിറ തൂക്കുമായിട്ട് ഭാര്യയുടെ കരുതലും ഭർത്താവിൻ്റെ കരുതലും മാറി മാറി തൂക്കുവെച്ചു. തൂക്കുവെച്ചിട്ട് പറഞ്ഞു, ആദ്യം നിങ്ങളെ ഷൂട്ട് ചെയ്ത് കൊല്ലും, എന്നിട്ട് നിങ്ങളുടെ സാധനം കൊള്ളയടിക്കും. ആദ്യം പേര് പറയുക, പിന്നെ വെടിവെക്കും, പിന്നെ കൊള്ളയടിക്കും. രണ്ടുപേരും വിറയ്ക്കുക. ഭാര്യയുടെ കരുതൽ തൂക്ക് വെച്ചിട്ട് ചോദിച്ചു തൊണ്ടയിൽ, എന്താടി ഈ പേര്? അവൾ വരച്ചോട് പറഞ്ഞു, എൻ്റെ പേര് എലിസബത്ത്. കള്ളൻ തൂക്ക് താഴെ ഇട്ടു. അവൻ പറഞ്ഞു, എൻ്റെ അമ്മയുടെ പേര് എലിസബത്ത്. അങ്ങനെ പേരുള്ളവരെ എനിക്ക് കൊല്ലാൻ പറ്റിയല്ല, പോക്കോളാൻ പറഞ്ഞു. ധൈര്യത്തോടെ പോവുക. അപ്പോഴും പേടി, കെട്ടിയവൻ അപ്പുറത്ത് നിൽക്കുന്നു. കെലികതാ വരച്ചുകൊണ്ട് കള്ളൻ തൂക്കുകൊണ്ടിരുന്ന് കെട്ടിയവൻ്റെ തൊണ്ടയിൽ വെച്ചു, എന്നതാടൂ തൻ്റെ പേര്? അവൻ വരച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പേര് വർഗീസ്. നാട്ടുകാരെല്ലാം എന്നെ എലിസബത്ത് എന്നാ വിളിക്കുന്നത്. കള്ളൻ തൂക്ക് വിട്ടിട്ട് പോയെന്ന്. നമുക്ക് ഭയം വരാം. ചില സമയങ്ങളിൽ നമുക്ക് ഭയം വരാം. ഭയം വരുമ്പോൾ ധൈര്യം വേണോ? പ്രാർത്ഥിക്കണം. കൊച്ചു പിള്ളേരുടെ കൂട്ടയോട്ടം, 8 വയസ്സിൽ 10 വയസ്സിനിടയിലുള്ള 10 പിള്ളേരിങ്ങനെ നിരന്ന് നിൽക്കുന്നു. സാറന്മാർ 100 മീറ്റർ ദൂരെ കയറും പിടിച്ച് നിൽക്കുന്നു. ആദ്യം വന്ന് മുട്ടുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ സാറന്മാർ നോക്കുമ്പോൾ, ഒരുത്തന് ബാസ്കറ്റ്ബോളിൻ്റെ മുഴുപ്പ്, ഒരുത്തന് ഫുട്ബോളിൻ്റെ ഷെയ്പ്പ്, ഒരുത്തൻ വോളിബോളിൻ്റെ ടൈപ്പ്, ഒരുത്തൻ ഷോട്ട് പുട്ട് പോലെ ഉരുണ്ടവൻ, ഏറ്റവും പൊക്കം കുറഞ്ഞവൻ ചെറവറ പറവറ 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 ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. സാറന്മാരോർത്തു, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1 2 3 സ്റ്റാർട്ട്, ഫൈനൽ വിസിലൂതി. ഓട്ടം പൂർത്തിയായപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനായിട്ട് ഫിനിഷ് ചെയ്തു. എന്നിട്ട് അവൻ ചെറവറ പറവറ 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 ഇതുപോലെ പ്രാർത്ഥിക്കുന്നു. സാറന്മാർ ചോദിച്ചു, മോനെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ദൈവം സമ്മാനം തന്നില്ലല്ലോ എന്നോർത്ത് ദൈവത്തോട് നിനക്ക് പിണക്കം വല്ലതുകൊണ്ടോ? അവൻ പറഞ്ഞു, ആരാ പറഞ്ഞ സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ എന്നാത്തിനാണ് നീ പ്രാർത്ഥിച്ചത്? പൊന്നു സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണമെന്ന് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ജീവിതം ഒരോട്ടമാണ്. ആ ഓട്ടത്തിൽ ചിലപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയെ തോൽപ്പിക്കാം, പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനെ തോൽപ്പിക്കാം, പ്രിയപ്പെട്ട മക്കൾ മാതാപിതാക്കളെ തോൽപ്പിക്കാം. അങ്ങനെ തോൽപ്പിക്കുമ്പോൾ കരയാതിരിക്കാൻ മനക്കെട്ടി വേണോ? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പം ദൈവം നമുക്ക് തരുന്ന സമ്മാനം ധൈര്യം.